ബിഗ് ബോസ് ഹിന്ദിയിലും തമിഴിലും ഒക്കെ ഫിനാലെ വീക്കില്, അതായത് ഫിനാലെ നടക്കുന്നതിന് ഒരു രണ്ടു ദിവസം മുമ്പൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബാൻഡ് പെർഫോമൻസും കോൺസേർട്ടും ഒക്കെ. അതുപോലൊരു സംഭവം ഇതാ മലയാളത്തിലും വന്നിരിക്കുകയാണ്. ഒരു ഫോക്ക് ബാൻഡ് ആണ് കേട്ടോ വന്നിരിക്കുന്നത്. പ്രസീത ചാലക്കുടി എന്ന ഫോക്ക് സിംഗറുടെ നേതൃത്വത്തിലുള്ള ഒരു ബാൻഡാണ്. ഓളുലേര് എന്ന സോങ്ങിന്റെ വരികൾ എഴുതിയതും അത് പാടിയതും ഈ പറഞ്ഞ പുള്ളിക്കാർ തന്നെയാണ്. ആ ഒരു സോങ് തന്നെ എന്തൊരു ഓളമാണല്ലേ, ഇപ്പോഴൊരു പാട്ടിക്കോ വല്ല സോങ് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഓളമാണ്. അതേ ഒരു വൈബും ഓളം ഒക്കെയാണ് പ്രസീതയും ടീമും ഈ ഒരു 98-ാമത്തെ ദിവസം ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ലായിരുന്നു. കലാഭവൻ മണിച്ചേട്ടൻ ഒരു ട്രിബ്യൂട്ടായിട്ട് പുള്ളിയുടെ കുറെ സോങ്സ് പാടുകയുണ്ടായി. പുള്ളിയുടെ സോങ്സ് മാത്രമായിരുന്നു, കലാഭവൻ മണിക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നൈറ്റ് ആയിരുന്നു ഇത്. എല്ലാവർക്കും ഇരിപ്പിടം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ ഒരു കോൺസേർട്ട് ഒക്കെ നടക്കുമ്പോൾ അനങ്ങാതിരിക്കാൻ ആരെ കൊണ്ടെങ്കിലും പറ്റുമോ? രതീഷ് ആദ്യമേ ഇറങ്ങി, അതിനു പുറകെ എല്ലാവരും ഇറങ്ങി. പിന്നെ അവിടെ മൊത്തം ഒരു പാർട്ടി വൈബായിരുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഗിബ്രി ഒരു പ്രത്യേക ഫേസ് എക്സ്പ്രഷനും ഇട്ട് മാറിയിരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഗേറ്റിന്റെ അവിടെ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവം എന്ന് മാത്രം എന്നോട് ചോദിക്കരുത്. യാസ്മിനെ പിരിയുന്നതിന്റെ വിഷമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പുള്ളി മാറിയിരിക്കുന്നു, ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ മിന്നാമിനിങ്ങെ, ആ സോങ് ഒക്കെ പാടുന്ന സമയത്ത് ജിൻഡോ അവിടെ പോയി മുട്ടും കുത്തി നിന്ന് പാട്ടിങ്ങനെ പാടി എൻജോയ് ചെയ്ത് തീർക്കുന്നതൊക്കെ കണ്ടു. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ പുള്ളിയുടെ ഒരു കാര്യം. പിന്നെ ജാൻമണി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഈ ഒരു പരിപാടി. എന്തായാലും ഇത് ഫിനാലെ വീക്കിൽ ഈ ഒരു ഗാനമേള നൈറ്റ് ലൈവിൽ ഇപ്പൊ കാണിച്ചു കഴിഞ്ഞു. ഒരുപാട് സമയമൊന്നും ഇല്ലായിരുന്നു അവര്. ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം പുറത്തേക്ക് പോവുകയുണ്ടായി ബാൻഡ്.